സംവാദിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അംഗദൻ സവിസ്തരം പറയുകയാണ്. സൂര്യകുലജാതനായ ദശരഥൻ, ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ, പുഷ്കരനേത്രനാം രാമൻ തിരുവടി, ലക്ഷ്മണനായ സഹോദരനും നിജ, ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി, പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനന്തത്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ജടായുവെ സംബന്ധിക്കുന്ന വൃത്താന്തം തനിക്ക് അറിയുന്നത് പറയുകയാണ് അംഗദൻ. ശ്രീരാമൻ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടെ തപസ്സിനായിക്കൊണ്ട് വനത്തിൽ കഴിയുന്നത്, അക്കാലത്ത് സീതയെ രാവണൻ ഹരിക്കുന്നത്, അലമുറയിട്ട് കരയുന്ന സീതയെ കണ്ടും കേട്ടും പക്ഷീന്ദ്രനായ ജടായു രാവണനെ തടയുന്നത്, അങ്ങനെ അവർക്കിടയ്ക്ക് യുദ്ധമുണ്ടാകുന്നത്, ഗത്യന്തരമില്ലാതെ രാവണൻ ജടായുവിൻ്റെ പക്ഷങ്ങൾ ഛേദിക്കുന്നത്, അങ്ങനെ ജടായു ചിറകറ്റ് ഭൂമിയിൽ വീണു. തുടർന്ന് ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ, സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ, മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു, രാമസായുജ്യം ലഭിച്ചിതു ഭഗ്യവൻ. തൻ്റെ ഭർത്താവിനെ കണ്ട് സംഭവിച്ച വൃത്താന്തമെല്ലാം പറയുന്നത് വരെ നിൻ്റെ ജീവൻ ശേഷിക്കും എന്ന് സീത ജടായുവിനെ അനുഗ്രഹിച്ചു. അതിനനുസൃതമായി ജടായു ശ്രീരാമനെ കണ്ടു, വൃത്താന്തമെല്ലാം അറിയിച്ചു. അനന്തരം ആ മഹാഭാഗ്യവാൻ രാമസായുജ്യത്തെ പ്രാപിച്ചു. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം, സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ, സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ, ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി. ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും, രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ, മുപ്പതു നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. അനന്തരം സീതാന്വേഷണത്തിന് യാത്രയായി രാമൻ. സുഗ്രീവനുമായി സഖ്യം ചെയ്തു. ആ സഖ്യത്തിനനുസരിച്ച് രാമൻ ബാലിയെ നിഗ്രഹിച്ചു, സുഗ്രീവൻ രാജാവായി. കരാറനുസരിച്ച് സീതാന്വേഷണത്തിന് നാല് ദിക്കുകളിലേക്കും 100,000 വീതം വാനരന്മാരെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തെക്കൻ ദിക്കിലേക്ക് വന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇത്രയുമായിട്ട് സീതയെ കണ്ടില്ല, രക്ഷോവരനായ രാവണനെയും കണ്ടില്ല. 30 ദിവസത്തിനകം തിരിച്ചു ചെന്നില്ലെങ്കിൽ സുഗ്രീവൻ ഞങ്ങളെ വധിക്കും. ഈയൊരു സ്ഥിതിയിൽ പാതാളമുപ്പു ഉൾപ്പുക്കു വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു, ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഞങ്ങളൊരു ഗുഹയിൽ പെട്ടുപോയി, കാലം പോയതറിഞ്ഞില്ല, ഇപ്പോൾ 1 മാസവും കഴിഞ്ഞു. ഈ സ്ഥിതിയിൽ തിരിച്ചു പോകാൻ കഴിയാതെ ഞങ്ങളെല്ലാം മരണത്തെ വരിക്കാൻ കിടക്കുകയാണ്. അപ്പോഴാണ് ഭവാനെ കണ്ടത്. ഇതാണ് ഞങ്ങളുടെ വിശേഷം. സീതയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിശേഷം അങ്ങേക്കറിയാമെങ്കിൽ പറഞ്ഞു തരണമേ.
ഇപ്രകാരം പറഞ്ഞ് അംഗദൻ നിർത്തി. ഈ വാക്കുകൾ കേട്ട് സമ്പാദിക്ക് വലിയ ആനന്ദമുണ്ടായി. അയാൾ പറയുകയാണ്, ഇഷ്ടനം ഭ്രാതാവെനിക്കു ജഡായു, ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും, ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനെൻ. ആയിരക്കണക്കിന് വർഷങ്ങളായി എൻ്റെ സഹോദരനുമായി ഞാൻ വേർപെട്ടിട്ട് ഇന്ന് സഹോദരനായ ജടായുവെക്കുറിച്ച് ഞാൻ വീണ്ടും കേട്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അത്യന്തം സന്തുഷ്ടനാണ്. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ വൃത്താന്തം പറയുകയാണ് സമ്പാദി. ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം.